ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയത്. ഭഗവാന്റെ കാവൽക്കാരൻ എന്ന വിശ്വാസ പെരുമയിൽ കുടിയിരിക്കുന്ന വിശ്വസേനന്റെ തീർത്ഥ ചട്ടിയാണ്. പത്മനാഭസ്വാമിയുടെ പൂജാ കാര്യങ്ങളെല്ലാം വ്യക്തമായും കൃത്യമായി ഉറപ്പിക്കുന്ന ദൗത്യമാണ് വിശ്വസേനന്റേതെന്നാണ് ഐതിഹ്യം. പത്മനാഭ പ്രതിഷ്ഠയുടെ വശത്താണ് കാവൽക്കാരന്റെ സ്ഥാനം. ഭഗവാന് നിവേദ്യം അർപ്പിക്കുന്നത് പോലും വിശ്വസേനന്റെ ദൃഷ്ടി വരുന്നിടത്താണ്. ഈ ഭഗവാന്റെ കാവൽക്കാരന്റെ തീർത്ഥ ചട്ടിയാണ് ഇത്തരത്തിൽ ഇത്രയും സുരക്ഷാ വലയങ്ങളെ എല്ലാം ഭേദിച്ചുകൊണ്ട് മോഷ്ടാക്കൾ ഹരിയാനയിലേക്ക് കൊണ്ടുപോയത്. തളിപ്പാത്രം മോഷ്ടപോയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതിയായ രാജേഷ് ഝ എന്നയാൾ ഓസ്ട്രേലിയൻ പൗരനായ ഡോക്ടറാണെന്നും പോലീസ് പറയുന്നു. ഇനി ഓസ്ട്രേലിയയിലേക്ക് കടത്താനാണോ ഇത്തരത്തിലൊരു മോഷണം നടത്തിയതെന്നും അറിയില്ല. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ സ്ത്രീകളാണ്. ക്ഷേത്രത്തിനകത്തെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിന് ചുറ്റും എപ്പോഴും നല്ല തിരക്കാണ്. അമ്പലത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ അവസ്ഥ മുതലാക്കിയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘം മോഷണം നടത്തിയിരിക്കുന്നത്. കൈക്കുള്ളിൽ നിർത്താവുന്ന വലിപ്പത്തിലുള്ളതാണ് ഈ ഒരു തീർത്ഥ ചട്ടി. പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇപ്പോൾ കള്ളനെ കണ്ടെത്തിയത്. ഓരോ നടയിലെയും പൂജാരിമാർ പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ ചുമതലയുള്ളവരിൽ നിന്ന് കൃത്യമായി വാങ്ങും. അത് ഡ്യൂട്ടി കഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കണം. കണക്കെല്ലാം കൃത്യമാണ്. ഇങ്ങനെ വിശ്വസേനന്റെ നടയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് എടുത്ത സാധനങ്ങൾ വ്യാഴാഴ്ച തിരികെ സമർപ്പിക്കുമ്പോഴാണ് തീർത്ഥ ചട്ടിയില്ലെന്ന കാര്യം മനസ്സിലായത്. സ്ഥലം മാറി വെച്ചതാകാമെന്ന നിഗമനത്തിൽ രണ്ട് ദിവസം ക്ഷേത്രത്തിനകത്തും എല്ലായിടത്തും അന്വേഷണം നടത്തി. അതിനുശേഷമാണ് ജീവനക്കാർക്ക് മെമ്മോ നൽകിയത്. വിവാദം ഒഴിവാക്കാൻ പരാതിയും നൽകി. ചെമ്പിലി പാത്രത്തിന്റെ വിലയിലായിരുന്നില്ല പ്രശ്നം. അതിന്റെ കാലപ്പഴക്കമാണ് പ്രധാനപ്പെട്ടത്. ഏതാണ്ട് 75 കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ട്. പുരാവസ്തു മൂല്യമാണ് ഇതിനെ അമൂല്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നതും. 100 കൊല്ലത്തോളം പഴക്കമുണ്ടാകാം ഇതിനെന്ന വിലയിരുത്തലുമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് തന്നെ. വ്യാഴാഴ്ചയാണ് ഈ പാത്രം നഷ്ടമായതെന്ന് ഉറപ്പാക്കി. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലെ CCTV എല്ലാം തന്നെ അരിച്ചുപെറുക്കി. ജീവനക്കാരുടെ നീക്കങ്ങളും പരിശോധിച്ചു. ഇതിനിടെയാണ് നരസിംഹ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന വ്യക്തിയുടെ മുണ്ടിന്റെ തുമ്പിൽ എന്തോ ഒരു സാധനമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. വിശദ പരിശോധനയിൽ ഇത് കാണാതായ വസ്തുവാണെന്നും വ്യക്തമാവുകയായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ആ CCTV ദൃശ്യത്തിൽ കണ്ടിട്ടുള്ള ആളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും വിശദാംശങ്ങൾ തേടിയുള്ള യാത്രയും ആരംഭിച്ചത്. ഒടുവിൽ അത് ഹരിയാനയിൽ എത്തി നിൽക്കുകയായിരുന്നു. അങ്ങനെ പത്മനാഭസ്വാമിയുടെ കാവൽക്കാരന്റെ തീർത്ഥ ചട്ടി കൊണ്ടുപോയ ആളും പാത്രവുമെല്ലാം തിരികെ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസ പ്രകാരം വിഷ്ണുവിന്റെ സൈന്യത്തിലെ മുഖ്യ സേനാധിപനും വൈകുണ്ഠത്തിലെ കാവൽക്കാരിൽ ഒരാളുമാണ് വിശ്വസേനൻ. പത്മനാഭ വിശ്വാസികൾ ഏത് ശുഭകാര്യവും വിശ്വസേനനെ വന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒറ്റയ്ക്കൽ മണ്ഡപത്തിന് വടക്കുവശത്തായി ശ്രീ പത്മനാഭന്റെ പാദഭാഗത്താണ് വിഷ്ണുവിന്റെ അംശമായ വിശ്വസേന പ്രതിഷ്ഠ. ശംഖ്, ചക്രം, ഗദ, അഭയമുദ്ര എന്നിവയുടെ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠ. വിഷ്ണുവിന് സമർപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും വിശ്വസേനനെ കാണിക്കണമെന്നാണ് ഉള്ളത്. ക്ഷേത്രത്തിന്റെ നിത്യനിദാന കണക്കുകൾ ബോധിപ്പിക്കുന്നതും വിശ്വസേനന് മുന്നിലാണ്. ഈ പ്രതിഷ്ഠയുള്ളിടത്താണ് എപ്പോഴും വലിയ തിരക്കുള്ളത്. ഈ തിരക്കിന്റെ മറവിലാണ് അവിടെ ഉണ്ടായിരുന്ന പൂജാപാത്രം ഇത്തരത്തിൽ ഹരിയാനക്കാർ കൊണ്ടുപോയത്. മോഷണം തടയാനായില്ലെങ്കിലും അത് കണ്ടെടുക്കാൻ പോലീസ് കാട്ടിയത് അസാധാരണ നിരീക്ഷണമാണ്. ഇല്ലെങ്കിൽ അത് വലിയൊരു നാണക്കേട് തന്നെയാകുമായിരുന്നു ഉണ്ടാക്കുക. സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സ്ഥാപിച്ച അത്യാധുനിക ക്യാമറ കള്ളനെ തിരിച്ചറിയാൻ പോലീസിന് സഹായകമായി. തീവ്ര സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1 SP, 1 DYSP, 4 CIമാർ, 200 പോലീസുകാർ എന്നിവരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഇത്രയും സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടാണ് പ്രതികൾ മോഷണം നടത്തിയതെന്നുള്ളത് ക്ഷേത്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് പ്രതികൾ പാത്രം പുറത്തു കടത്തിയത്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയാനയിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്നത്. മോഷണശേഷം ഉടുപ്പിയിലെത്തിയ പ്രതികൾ അവിടെ നിന്ന് വിമാനമാർഗമാണ് ഹരിയാനയിലെത്തിയത്. മുഖ്യപ്രതി ഗണേഷ് ഝ ഓസ്ട്രേലിയൻ പൗരനും ഡോക്ടറുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് സംശയം ഏറുകയാണ്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ സ്ത്രീകളാണ്.